വലിയൊരു പോലീസ് ഓഫീസ് കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാറ്റിൽ കടുക്കൻ ഇട്ടിരുന്ന സമയത്ത് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് ആ കടുക്കൻ നീ ഊരി വെക്കും, കാരണം പോലീസ് അത് ഫസ്റ്റ് നോട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മുടിനീട്ടി വളർത്തിയവരെ ഫസ്റ്റ് തന്നെ ഒരു ഇതിലെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ഇത് കണ്ടാൽ തന്നെ അവരാദ്യം ചോദിക്കുന്ന ഇതായിരിക്കും എന്നുള്ളൊരു അക്യൂസ് എന്നുള്ള സംഭവത്തിലാണ് അവർ ചെയ്തത്. മറ്റേ ആൾ പ്രതിയും പാതിയും അവർ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. സുരാജേട്ടൻ ഇപ്പൊ വലിയ വലിയ റാങ്കുകൾ കിട്ടുന്നു, ഡിഗ്രേഡ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സിനിമയിലേക്ക് റാങ്കില്. പക്ഷെ ഇങ്ങനെ പോലീസിന്റെ റോളത്ത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിൽ പലരെയും കാണുമ്പോൾ ഇവൻ പ്രതിയായിരിക്കുമ്പോൾ പല സംഭവങ്ങളും കാണുമ്പോഴേക്കും പത്രത്തിലുള്ള വാർത്തകളും ചേട്ടൻ അങ്ങനെ തോന്നാറുണ്ടോ ആദ്യത്തെ നിരീക്ഷണത്തിൽ? ഇല്ല, നേരത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി കഴിഞ്ഞാൽ അവരപ്പം തപ്പി സ്റ്റേഷനിൽ കൊണ്ടുപോയി, വെറുതെ നടന്നു പോയാലും റോഡിലൂടെ എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പൊക്കുമായിരുന്നു, ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നെങ്കിൽ. പക്ഷേ ട്രെൻഡ് മാറി, ഇപ്പം യാഷ് മുടിയും എടുത്തിട്ട് സീരിയസ് സീരിയസ്, അപ്പോഴാണ് ആ കുഴപ്പമല്ല, മുടിയും എടുത്തുമ്പോൾ കുഴപ്പക്കാരല്ല. അത് ഓരോരുത്തരുടെ തോന്നലാണ്. പക്ഷെ അങ്ങനെ മുടി വളർത്തുക അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമല്ലേ. പ്രധാനമന്ത്രിക്ക് താടി വളർത്തിയാൽ കുഴപ്പമുണ്ടോ? അതെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാരും താടിയും മീശ എടുത്ത് പിന്നെ ജാഫർ ഇടിക്കപ്പെട്ടിരിക്കണം. മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്, പൗരനുണ്ട്. എന്നെ മകന് പോലീസ് വിളിച്ചു, അവൻ ഫൈനാൻസ് കോളേജ് പഠിക്കുന്ന ഒരുത്തനാണ്. അവനെ ഒരു തവണ വരുന്ന വഴിക്ക് പോലീസ് വിളിച്ചിട്ട് ട്രാഫിക് റൂൾ തെറ്റിച്ചു എന്ന് പറഞ്ഞു. ട്രാഫിക് റൂൾ തെറ്റിച്ചത് റെയിൽവേ ആണ്. ആ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു, അപ്പോൾ എല്ലാം ബ്ലോക്കായി. ബ്ലോക്കായപ്പോൾ ഒരു പോലീസുകാരൻ, ഞാൻ പോലീസുകാരനായിട്ട് വലിയ സൗഹാർദ്ദത്തിലാണ്, അവനോട് വണ്ടി പിന്നെ വലത് സൈഡിലേക്ക് പുറത്തിട്ടോ പുറത്തിട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം ഡയറക്റ്റ് വന്നു. ശരി സാർ, ഞാൻ പറഞ്ഞുവിട്ടെ. അങ്ങനെ അവനെ പിടിച്ചു മാറ്റി നിർത്തി. അടുത്ത പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നീ ട്രാഫിക് വയലേഷൻ നടത്തി. അപ്പോൾ അവൻ താടി, ഈ താടിയും മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അവനൊരു ആർട്ടിസ്റ്റാണ്, അവനത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ്റെ ശരീരം അവൻ്റെ മാത്രം അധികാരമാണ്, അത് ഭരണകൂടത്തിൻ്റെ അധികാരമല്ല. ഇപ്പോൾ സുരാജിനിങ്ങനെ താടി വയ്ക്കാമെങ്കിലും അദ്ദേഹത്തിന് മീശ എടുക്കാമെങ്കിലും എനിക്ക് ഈ കുറ്റി താടി വയ്ക്കാനും എൻ്റെ ശരീരം എന്നോട് ആവശ്യപ്പെടുന്നതാണ്, അത് ഭരണകൂടത്തിൻ്റെ അവകാശമോ അധികാരമോ അല്ല. അവിടെയാണ് എന്നോട് എനിക്കൊരു കോൾ വരുന്നത്, വണ്ടി പെരിയാറിൽ ഷൂട്ട് നടക്കുമ്പോൾ ഇന്ന നമ്പറിലുള്ള വണ്ടി നിങ്ങളുടെ കീഴിലിരിക്കുന്നതല്ലേ, നിങ്ങളുടെ രജിസ്ട്രേഷനുള്ളതല്ലേ? അതെ. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ആ, അത് ഒരു ഓടിച്ച പയ്യൻ ട്രാഫിക് വയലേഷൻ നടത്തി, അവനെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഞാൻ ചെയ്യുന്നതിനാ ട്രാഫിക് വയലേഷന് വയലല്ലേ അടക്കേണ്ടത്? അപ്പം ഞാൻ അവനെ വിളിച്ചു, എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ കൃത്യമായ വിവരം എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞത്, ആ സ്റ്റേഷനിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അയാൾ എന്നോട് ചോദിച്ച, നീ എന്തിനാ തലമുടി വളർത്തിയെന്ന? എന്താ ഈ നാട്ടിൽ തലമുടി വളർത്താൻ അവകാശം? പോലീസുകാർ തലമുടി വെട്ടിക്കൊണ്ട് നടക്കണമെന്ന് ഉപയോഗിക്കണമെന്ന് പറയുന്ന പോലെ നാട്ടുകാരെല്ലാവരും തലമുടിയും വെട്ടി തൊപ്പിയും വെച്ച് നടക്കണം? ഇതൊന്നും ഹെവനിലില്ല. അതുകൊണ്ടാണ് ഇതിന് യു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, എല്ലാരെ കുറിച്ചും, പള്ളിയിലച്ഛനെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര ഇഷ്ടമുണ്ട്. എന്താ നിങ്ങൾക്ക് എനിക്ക് പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടു? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്റെ പ്രധാനമന്ത്രിയല്ലേ? യെസ്. ആ, എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാത്തത്? നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയല്ലേ, എന്താണ് താങ്കൾക്ക് അതിൽ പ്രശ്നം? ഞാൻ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ മാത്രം ഇഷ്ടപ്പെടണോ? അതോ സോണിയാഗാന്ധിയെ പ്രേമിക്കണോ? പറ. ഇതിന് ഹെവനിലില്ല. എന്നെ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ ഇനിയും പറയേണ്ടി വരുമെന്ന്. ഇവിടെ ഒരാള് മാത്രം കറുത്ത മാസ്ക് വെച്ചു, എന്തിന്? എന്തിന്? അവള് മുഖം മൂടി വെച്ചിരിക്കുക, ബാക്കി ആർക്കും. അല്ല, ഞങ്ങളങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വെള്ളം
ഇനി സിനിമയെ കുറിച്ച് എന്തെങ്കിലും സിനിമയില്ല, തീർച്ചയായിട്ടും ഒരു ഒരു അടിപൊളി കഥാപാത്രമാണ്. അദ്ദേഹത്തിന് മലയാള സിനിമ ഇനിയും ഉപയോഗിക്കേണ്ട ആളാണ്, ഒത്തിരി ഒത്തിരി ഉപയോഗിക്കാൻ പറ്റിയ ആള് തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ നടന്മാരും നടിമാരും അവരവരുടേതായ റോളുകൾ വളരെ അർത്ഥവത്തായും ആഴത്തോടും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ 17-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യം തരും. അത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ പ്രസ് മീറ്റിൽ ഞാൻ വന്നിരുന്നത്. അവർക്കൊക്കെ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതെ, ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും സ്ത്രീ സാന്നിധ്യം വിനയ് പ്രസാദ് ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിയുടെ കഥാപാത്രം കൂടി ഒന്ന് പറഞ്ഞാൽ. ചേച്ചിയുടെ കഥാപാത്രം എൻ്റെ അമ്മയായിട്ടാണ്. എൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്നില്ല, കാര്യം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു നായിക കഥാപാത്രമല്ല, ഒരു ഫീമെയിലേ ഉള്ളൂ. അത് WCC നേരം വിളിച്ചപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് എന്താ ഈ കുറെ നേരമായിട്ട് ചൊറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം ചോദിച്ചോണ്ടിരിക്കുക? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ WCC നേരം കിട്ടിയില്ല. നിങ്ങൾ എഴുതിക്കോ, ഇതും സിനിമയിലില്ല. ഇതെല്ലാം വിശുദ്ധന്മാരും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനാണ് തല്ലു കൊടുക്കുന്ന പോലീസുകാരൻ, ക്രിമിനൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണ്ടേ? മനസ്സിലാവും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയും. അതെന്റെ ഉള്ളിൽ നിന്ന് പോകണ്ടേ? പുറകിന്നല്ല അല്ലെങ്കിൽ ഒരു സുരാജ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ക്രൈം ത്രില്ലറാണ്.